മരണം അതൊരു യാഥാർത്ഥ്യമാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും രക്ഷയില്ലാത്ത ഒരനുഭവം. നുണഞ്ഞു കയറി ഒളിച്ചാലും നാല് ചുമരുകൾക്കുള്ളിൽ വാർപ്പിട്ട് മൂടിയാലും നമ്മളെ പിടികൂടും മരണമാലാക്കാം. ദിവസവും പല പ്രാവശ്യവും മരണമാലാക്കാം നമ്മളെ കണ്ടുമുട്ടിയ നിൽക്കും. എന്നാൽ ആ മാലാഖയെ നാം ഒരിക്കൽ കണ്ടുമുട്ടിയാൽ പല മനുഷ്യരും എന്നെ നന്നായ മരണമാലാക്കാം നമ്മളെ നിഴൽ പോലെ പിന്തുടരുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ഇടനെഞ്ചിൽ കറ ബാധിച്ചു കഴിയുന്നു. ഇനിയെങ്കിലും മാറി ചിന്തിക്കാൻ സമയമായിട്ടില്ലേ? ജീവിതമെന്ന യാത്രയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വസ്ത്രം ധരിച്ച് ഉല്ലസിച്ച് നടക്കുന്ന നാം ഓർക്കണം, ആ ധരിച്ച മനോഹര വസ്ത്രത്തെ ഒരു നാൾ അഴിച്ചു മാറ്റുന്നത് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടല്ലെന്ന്. പകൽ മുഴുവൻ അധ്വാനിച്ചും കളിച്ചും ചിരിച്ച് രസിച്ച് നേരം പോക്കുന്ന ആ നേരം കഴിഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹമായ ദേഹത്തിന് ആശ്വാസമായി രാത്രി കിടന്നുറങ്ങുന്ന നാം അറിയണം, ചിലപ്പോൾ പകലായാൽ ഉണരാൻ നമ്മളെ കൊണ്ടാവില്ലെന്ന്. ഇതൊക്കെ പ്രാബല്യത്തിൽ വരുന്ന ഒരു സമയമുണ്ടാകും എന്ന് നാം മനസ്സിലാക്കിയിട്ടും നമ്മളെന്തിനാണ് മറ്റുള്ളവരോട് പിണങ്ങി നിൽക്കുന്നത്? വൈരാഗ്യവും അസൂയവും തോന്നുന്നത് ശ്വാസം നിലച്ച സമയത്തും. അന്ന് നമ്മളെക്കുറിച്ച് ഓർക്കാൻ ഒരു സമുദായം വേണമെങ്കിൽ അത്രയും നാം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. ഈ ചുരുങ്ങിയ ജീവിത സമയത്ത് സേവനമാണ് അർത്ഥം വെക്കുന്നത്. പരിഗണനയിലുപരി പരിചരണവും. വേദനിക്കുന്നവരുടെ മുറിയിലെ മരുന്നാവാൻ കഴിഞ്ഞാൽ, വിഷന്നു കരയുന്നവരുടെ വയറ്റിലെ ആഹാരമാകാൻ കഴിഞ്ഞാൽ അതായിരിക്കും ചിലപ്പോൾ അവൻ്റെ അവസാന വിജയകാരണമായി തീരുക. വിഷന്നവരെ ഊട്ടിയാൽ അവരോർക്കുന്നത് കഴിച്ച ഭക്ഷണത്തെയല്ല, അത് വാങ്ങിത്തന്ന കരങ്ങളെയായിരിക്കും. ഒരു നാൾ നാം യാത്രയാവുകയാണ് ആരോരുമില്ലാത്ത ആ ഇരുട്ടുമുറിയിലേക്ക്, ഇതുവരെ കിടന്നുറങ്ങാത്ത മണിയറയിലേക്ക്. അവന് പോവാൻ ആഗ്രഹമില്ലായിരുന്നു എന്ന് പറയാനാ വിധി വന്നാൽ പോയല്ലേ പറ്റൂ. സൃഷ്ടാവ് വിളിച്ചാൽ